അനാസിന്റെ പേര് കൂടി ഇതിലേക്ക് വലിച്ചഴിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹമായിട്ടുള്ള ഇന്ററാക്ഷൻ എങ്ങനെയാണ് ഈ സംഭവത്തിന് ശേഷം? അദ്ദേഹത്തിന്റെ അവസ്ഥ ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാലോ. അല്ല, പുള്ളിക്ക് വിഷമായി. ഇതും വന്ന് എല്ലാം കൂടി വരുമ്പോ സ്വാഭാവിക സങ്കടമാവുമല്ലോ. പിന്നെ പുള്ളിയുടെ അവസ്ഥയെ കുറിച്ച് അധികം പറയാതിരിക്കണതല്ലോ. എന്തിന്? അവൻ ആ സിനിമ എങ്ങനെയൊന്നും ഇറക്കിക്കോട്ടെ, ജീവിക്കട്ടെ, പാവം എങ്ങനെയാണെന്ന് ജീവിച്ചുപോട്ടെ. അതന്നെ എനിക്ക് പറയാനുള്ളൂ. ഞാൻ എങ്ങനെയാണെന്ന് ജീവിച്ചു നോക്കട്ടെ. ഇപ്പൊ എന്റെ പൊന്ന് ജൂഡി കേട്ടോ, ഞാൻ ഒന്ന് ജീവിച്ചു നോക്കട്ടെ. പൈസ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു, അഡ്വാൻസ്. അതാണ് തീരുമാനം. ഭംഗിയായിട്ട് എല്ലാ സംഘടനകളുടെ മുമ്പിൽ വെച്ച് പൈസ തിരിച്ചു കൊടുത്തു, കൈ കൊടുത്ത് പിരിഞ്ഞു. അന്ന് ബാധുക്ക ഉണ്ടായിരുന്നു, ഞാൻ ബാധുക്ക ഉണ്ടായിരുന്നു, ഇടവേള ബാബു ചേട്ടൻ ഉണ്ടായിരുന്നു, പിന്നെ ഒരു 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 ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നു. പേര് ഞാൻ പറഞ്ഞു, സോറി. ഇത് ചർച്ച നടത്തിയതിന് ശേഷം ഞാൻ അയച്ച ഇതാണ്, അരവിന്ദ് സാറിന് ഞാൻ അയച്ച ഇതാണ്. അരവിന്ദ് സാറിന് പറഞ്ഞാൽ ജൂഡേട്ടൻ്റെ കോ പ്രൊഡ്യൂസർ, പുള്ളിക്ക് അയച്ച ഇതാണ്. തെളിവുകൾ, എല്ലാ തെളിവുകളും ഉണ്ട്. നിങ്ങൾക്ക് അറിയാലോ, മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഇല്ല. ആ സമയത്ത് നമ്മള് മറ്റേ കൈ കൊടുത്ത് ഇത് ബൈ ബൈ പറഞ്ഞു പോയ സംഭവമാണ്. പിന്നെ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്ന്, സാധാരണ നമ്മള് പാമ്പിനെയൊക്കെ ഉപദ്രവിച്ചാലാണ് പാമ്പ് മൂന്ന് വർഷം കഴിയുമ്പോഴൊക്കെ നമ്മുടെ അവിടെ കൊട്ടാറുള്ളൂ. അല്ലെങ്കിൽ വേറൊരു കഥ കേട്ടിരുന്നു, ആന ആനയൊക്കെ നമ്മൾ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം അല്ല ആനയും ഉപദ്രവിക്കുന്നു. ഇതിപ്പോ എനിക്ക് തോന്നുന്നു പാമ്പൊക്കെയാണ് അങ്ങനെ ചെയ്യാ. നമ്മളങ്ങനെയാ പോണ്ടത്. ആ അമ്മ ഇത് പറയാം, ഓപ്പണായിട്ട് പറയണ്ടല്ലോ. അല്ല, ഇപ്പൊ അതിനെ പറ്റി പറയാതിരിക്കുന്നത്, കാരണം കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് നമ്മൾ പറയാതിരിക്കാൻ. പോലീസ് സ്റ്റേഷനല്ല, പോലീസ് സ്റ്റേഷനല്ല, പോലീസ് സ്റ്റേഷനല്ല. ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് ശേഷം വെപ്പയുടെ കരിയറിൽ എന്തെങ്കിലും ഇപ്പൊ കമ്മിറ്റ് ചെയ്ത സിനിമകളിൽ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് വന്നിട്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിന് ശേഷം ആരെങ്കിലും വിളിക്കുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഒരു കരിയർ ഇപ്പൊ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയല്ലേ, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ ഒരു ബ്ലാക്ക് മാർക്ക് ആയിട്ട് എപ്പോഴെങ്കിലും? അത് ഉറപ്പായിട്ടും അത് ആരും വിളിച്ചോണ്ടില്ല അങ്ങനെ, പക്ഷെ ഉറപ്പായിട്ടും അത് സംസാര വിഷയം വരുള്ളൂ. ഉറപ്പായിട്ടും എല്ലാവരും ഇപ്പൊ നമ്മള് തന്നെ എന്തോരം ആൾക്കാർ തെറി വിളിച്ചു. അപ്പൊ പ്രൊഡ്യൂസർമാരാണെങ്കിലും അപ്പൊ അവര് ആലോചിക്കൂലോ. അല്ലെങ്കിൽ എന്നെ വെച്ച് ഇനി ഫ്യൂച്ചറിൽ ഇപ്പം ആരെങ്കിലും പണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർ വരെ ചിലപ്പോൾ ബാക്ക് ഓഫ് ചെയ്യാനായിട്ടുള്ളൊരു സാധ്യത കൊടുത്തേക്കല്ലേ. എന്തിനാണ് ബ്രോ നമ്മൾ ഈ മറ്റുള്ളവരെ കഞ്ഞിയിൽ പാറ്റിയിട്ടിട്ട് വെറുതെ? അതെന്തായാലും ഒരു ആവശ്യമില്ല.